ഹായ് ഫ്രണ്ട്സ്, ആദിത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പൈനാപ്പിൾ അലുവയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പൈനാപ്പിൾ അലുവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അരിച്ച് അരച്ചെടുക്കണം. അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പൈനാപ്പിളിൻ്റെ ഇത് നന്നായിട്ട് അരക്കപ്പിൻ്റെക്കാളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മെൽട്ടായി വരട്ടെ. നെയ്യ് ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊരു കളർ ചേഞ്ചായി വരട്ടെ. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പോളം വരും. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് നല്ലോണം നെയ്യിൽ വഴറ്റുക. ഈ പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അലുവയിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പിൻ്റെ അടുത്തുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ കേട്ടോ. പഞ്ചസാര ഇത് അങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേറെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊരു ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്മിൽ തന്നെ വെച്ചാലും മതി. ഈ പഞ്ചസാരയിൽ ഈ ഇതിങ്ങനെ കസ്റ്റാർഡ് പൗഡർ നന്നായി ഒന്ന് അലിഞ്ഞ് വരട്ടെ കണ്ടോ. നല്ലൊരു കളർ വന്നില്ലേ, കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ കളർ വന്നു. ഇനി ഇതിലേക്ക് ഞാൻ ആ ഇതുണ്ടല്ലോ എന്താ പൈനാപ്പിൾ അടിച്ചു വെച്ച ആ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മതി കേട്ടോ. കട്ടയില്ലല്ലോ, ഇപ്പോൾ കട്ടയില്ലാതെ കിടക്കുന്ന കണ്ടില്ലേ. ഇനി നമ്മൾ എടുത്തു വെച്ച പൈനാപ്പിളിൻ്റെ പൂരി എഴുതി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതാക്കിയിരിക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ മധുരം ഒന്ന് നോക്കിക്കോളൂ ഈ സമയത്ത്. അപ്പോൾ വേണമെങ്കിൽ ഇതിലിപ്പോൾ തന്നെ നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഈ പാത്രത്തിൽ ഇങ്ങനെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് നെയ്യായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, 1-2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നെയ്യ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലേശം മതി കേട്ടോ, കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി എന്നൊക്കെ പറയാം, അത്രയും മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ചോളേ കണ്ടോ. അതിങ്ങനെ നല്ല വിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇനി നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. സമയത്ത് നമ്മൾ ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഇങ്ങനെ ഉള്ള ഒരു പ്ലേറ്റോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക കേട്ടോ. അലുവയുടെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നന്നായി ഒന്ന് തടവി കൊടുക്കുക. അതെ കണ്ടോ, മിക്സ് അലുവയുടെ മിക്സ് റെഡിയായി. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. നെയ്യ് വെച്ച പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ അലുവയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, പെട്ടെന്ന്. അല്ലെങ്കിൽ അത് ഇതായി പോവും, തണുത്തല്ലെങ്കിൽ അത് കട്ടയായി പോവും. നമ്മൾ ഇനി ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചൂടാറുന്നതിന് മുന്നേ നല്ലൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മുകൾഭാഗം നല്ലോണം പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി അലുവയായിട്ട് വരും. നമുക്ക് നമ്മുടെ അലുവ ദാ സെറ്റായി വന്നിട്ടുണ്ട്. 2 അവേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് കമ്പത്തി കൊടുക്കുക.
തട്ടി കൊടുക്കുന്നു കണ്ടോ, കറക്റ്റായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അരികൊക്കെ ഒന്ന് ശരിക്കൊന്ന് കത്തി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിട്ട് വിടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ, ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇടയിൽ ആ പൈനാപ്പിളിൻ്റെ പീസുകളും ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്താൽ അങ്ങനെ എടുത്തു നോക്കിയേ, നന്നായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.